സംസ്ഥാന പാതയിൽ കല്ലായിൽ വെച്ച് ബസ് ഡ്രൈവർ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായി പരാതി. മർദ്ദനമേറ്റ നിഖിൽ ജെയ്സൺ ആണ് അരീക്കോട് പോലീസിനെതിരെ രംഗത്തെത്തിയത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കൊയിലാണ്ടി അടവണ്ണ സംസ്ഥാന പാതയിൽ കല്ലായിൽ വെച്ച് റോബിൻ എന്ന ബസ്സിനെ 4 കിലോമീറ്ററോളം പിന്തുടർന്ന് തടഞ്ഞുവെക്കുകയും ഡ്രൈവർ നിഖിൽ ജെയ്സനെ മർദ്ദിക്കുകയും ചെയ്തത്. ഈ സംഭവത്തിലാണ് പുതിയ പരാതി ഉയർന്നിരിക്കുന്നത്. കേസിലെ പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതിയിൽ പറയുന്നു. സംഭവത്തിന് ശേഷം തനിക്ക് വധഭീഷണിയുള്ളതായും പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിലൊരു പ്രതി MDMA കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയതാണ്. ബസ്സിനെ ബ്ലോക്ക് ചെയ്ത വാഹനം കസ്റ്റഡിയിലെടുക്കാനോ പ്രതികളെ പിടികൂടാനോ ഇതുവരെ കേസന്വേഷിക്കുന്ന അരീക്കോട് പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും അതിനാൽ പ്രതികളിൽ നിന്നുള്ള ഭീഷണി കണക്കിലെടുത്ത് തനിക്ക് സംരക്ഷണം നൽകണമെന്നും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും SPക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു. 5:00 വൈകുന്നേരം 4:30 തോട്ടുമുക്കത്ത് നിന്ന് മുക്കം പോണ വഴിക്ക് ഒരു കാറിൽ വന്ന് 3 സംഘം മർദ്ദിച്ച് ഞാൻ അരീക്കോട് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ട് 5:00 പ്രശ്നം ഉണ്ടായി. 7:00 അരീക്കോട് പോലീസുകാർ രാത്രിയിൽ വന്ന് എൻ്റെ മൊഴിയെടുത്തു. ഞാൻ പറഞ്ഞ രീതിയിലല്ല മൊഴിയെടുത്തത് അവരവരതായ ഇഷ്ടത്തിന് മൊഴിയെടുത്ത് ഞാൻ പറഞ്ഞ രീതിയിലുള്ള FIR അല്ല ഇട്ടത്. ഇപ്പം അതിനുശേഷം ഇന്ന് 9:00 ആയിട്ടും കേസ് അന്വേഷണമോ ഞാൻ സഞ്ചരിച്ച് ഞാൻ ബസ്സിനെ ഫോളോ ചെയ്ത് ബ്ലോക്കിട്ട കാറിന് പിടിക്കുകയെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അങ്ങനെ ഞാൻ ഇന്ന് മലപ്പുറം SP ഓഫീസിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടുണ്ട്. ഈ എനിക്ക് പ്രൊട്ടക്ഷൻ നിലവിൽ വേണം. കാരണം എന്താ, ഞാൻ കേസ് കൊടുത്ത് എൻ്റെ കയ്യോ കാലോ എൻ്റെ ജീവനോ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും എനിക്ക് വധഭീഷണി മുഴക്കുന്നുണ്ട്. അപ്പം ഇതിനെതിരായിട്ടാണ് ഞാൻ ഇന്ന് മലപ്പുറം SP ഓഫീസിൽ പരാതി കൊടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.